ജീവന് ഭീഷണി ഉയർത്തുന്ന കടന്നൽ കൂടുകളെ ഭയക്കുന്നവർക്ക് ആശ്വാസമാണ് പഴയങ്ങാടി അടുത്തിലയിലെ നാണിയിൽ പ്രകാശൻ. കടന്നൽ കൂട്ടങ്ങൾ എവിടെ പ്രശ്നമുണ്ടാക്കിയാലും പോലീസും ഫയർഫോഴ്സും ആദ്യം വിളിക്കുന്നത് പ്രകാശനെ തന്നെയാകും. മരംവെട്ടി തൊഴിലാളിയായ പ്രകാശന് ജോലിക്കിടയിൽ കടന്നൽ കുത്തേറ്റതോടെയാണ് ഇവയെ എങ്ങനെ തുരത്താമെന്ന് അന്വേഷിക്കുകയും പിന്നീട് ഈ മേഖലയിൽ സജീവമാവുകയും ചെയ്തത്. കൂടുകൾ നശിപ്പിക്കുന്നതിനിടയിലും കുത്തേൽക്കാറുണ്ട്. കടന്നൽ കുത്തേൽക്കുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നതിനാൽ പ്രകാശനോട് സ്നേഹമുള്ളവരും വീട്ടുകാരും ഈ തൊഴിലിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അവരോടൊക്കെ താനത് പണം വാങ്ങി ചെയ്യുന്ന തൊഴിലല്ലെന്നും ഇത്തരത്തിൽ കടന്നൽ കൂടുള്ള പ്രദേശങ്ങളിലെ ആളുകളെ സംരക്ഷിക്കണമെന്ന സേവന മനോഭാവമാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാറാണ് പതിവ്. ഒന്നിൽ കൂടുതൽ തവണ കടന്നൽ കുത്തേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പിന്തിരിയാതെ ഇത് തന്നിൽ അർപ്പിതമായ കടമയാണെന്ന് കരുതി മുന്നോട്ട് പോവുകയാണ് ഈ യുവാവ്. മരം മുറിക്കുന്നതിനിടയിൽ എനിക്കൊരു കടന്നൽ കുത്തേക്കേണ്ടി വന്നു. അങ്ങനെ കുത്തേറ്റ സമയത്ത് ഈ കടന്നലിനെ തുരത്തുക എന്നുള്ള എങ്ങനെയാണ് എൻ്റെ വഴിയെന്ന് ഞാൻ നോക്കി. അങ്ങനെ രാത്രി കാലങ്ങളിൽ ഞാൻ പോയി കൂട് തുരത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കടന്നലെന്ന് വെച്ചാൽ ഈ ഭൂതപ്പാനിയുണ്ട്, ചാമണ്ടി കടന്നലുണ്ട്. അപ്പോൾ ഈ കടന്നൽ ഒരുപാട് സ്ഥലങ്ങൾ കുത്തേറ്റവരുടെ എല്ലാം പോയി ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ 1700 കടന്നൽ കൂടുതലും ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫയർഫോഴ്സൊന്നും ഇത് ചെയ്യാറില്ല. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ആ സ്പോട്ടിൽ ആ സ്ഥലം പറഞ്ഞാൽ അവിടെ പോയി ചെയ്ത് കൊടുക്കലാണ് പതിവ്. ഞാൻ ഇപ്പോൾ ഒരു 16 വർഷത്തിനുള്ള മുകളിലായി ഈ സംഭവം ചെയ്യുന്നത്. ഇത് ഞാനൊരു തൊഴിൽ പോലെയൊന്നല്ല കാണുന്നത്. ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം വിളിക്കുമ്പോൾ അവിടെ പോയി ചെയ്യുന്നതാണ്. പകൽ സമയങ്ങളിൽ കൂടിനു ചുറ്റിലും കടന്നലുകൾ പറന്നു നടക്കും. ഈ സമയത്ത് ഇതിനടുത്തു ചെല്ലാൻ പ്രയാസമാണ്. അതിനാൽ തന്നെ രാത്രിയിൽ തീയിട്ടോ ഫയർഫോഴ്സിന്റെ പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് സ്പ്രേ ചെയ്തോ ആണ് കൂട് നശിപ്പിക്കുന്നത്. കൂട്ടത്തിൽ ചാമുണ്ടിക്കടന്നൽ അല്ലെങ്കിൽ ഭൂതപ്പാനി എന്ന പേരിൽ അറിയപ്പെടുന്ന വലുപ്പമേറിയവയാണ് കൂടുതൽ അപകടകാരി. സാധാരണ കടന്നലുകളേക്കാൾ 10 ഇരട്ടി വിഷമുള്ളവയാണ് ഭൂതപ്പാനി. വലിയ കുടത്തിന്റെ ആകൃതിയിൽ കൂട് കെട്ടുന്നതിനാലാണ് ഭൂതപ്പാനി എന്ന് വിളിപ്പേര് വന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ എവിടെയാണെങ്കിലും ആളുകൾ വിളിച്ചാൽ പ്രകാശൻ ഓടിയെത്താറുണ്ട്. വീടിന്റെ മുകളിലോ മറ്റോ ആണ് കടന്നൽ കൂടെങ്കിൽ പ്രകാശൻ വെള്ളവും കരുതും. വീടിന് തീപിടിച്ച് നഷ്ടം സംഭവിക്കരുതല്ലോ. ഈ കരുതൽ തന്നെയാണ് പ്രകാശനെ നാട്ടുകാരുടെ ഹീറോ ആക്കുന്നത്. എത്ര അപകടകരമായ സ്ഥലമാണെങ്കിലും പിന്മാറുന്ന പ്രവണത ഇദ്ദേഹത്തിനില്ല. ആവശ്യമെങ്കിൽ സഹായത്തിന് പോലീസും ഫയർഫോഴ്സും ഉണ്ടാകാറുണ്ട്. നാണിയിൽ പ്രകാശനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വരുന്ന വെള്ളിയാഴ്ച 7:30 നെറ്റ്വർക്ക് ചാനലിലെ നേർവഴി എന്ന പ്രോഗ്രാമിൽ കാണാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.